കാസർഗോഡ് തിരുവനന്തപുരം ആറുവരി ദേശീയപാത നിർമ്മാണം 2025 പൂർത്തിയാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കാസർഗോഡ് വിവിധ പദ്ധതികൾ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ അടുത്ത വർഷത്തോടെ ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. ദേശീയപാത ഭൂമി ഏറ്റെടുക്കലിന് 25% തുകയായി 5,600 കോടി രൂപ മാറ്റിവെച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം സന്തോഷത്തോടെ നിശ്ചയദാർഢ്യത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത വികസനം 45 മീറ്റർ 2025 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൂർത്തീകരിക്കാനാകും എന്നുള്ള സന്തോഷ വിവരം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമുണ്ടാകുന്നുണ്ട്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും സംസ്ഥാനത്ത് വികസന പെരുമഴ സൃഷ്ടിക്കും. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് വരുത്തി തീർക്കുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു പുതിയ പദ്ധതിയൊന്നും നടപ്പിലാക്കില്ല എന്ന് ആരെങ്കിലും കരുതിയാൽ ഈ പ്രതിസന്ധിയുടെ ഈ പരിമിതിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ വികസന പെരുമഴ പെയ്യിക്കാൻ സർക്കാർ ഇനിയും മുന്നോട്ട് പോകും. പെരിയയിൽ പുതുതായി നിർമ്മിച്ച പൊതുമരാമത്ത് വിശ്രമ മന്ദിരം തുറന്നു. പെരിയ ഓടംചാൽ റോഡും പോത്താംകണ്ടം പാലവും ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ നാക്കിലപ്പടവ് റോഡ്, കടിഞ്ഞിമൂല മാട്ടുമ്മൽ പാലം, രാമഞ്ചിറ പാലം നിർമ്മാണോദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.